അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നു ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാണെന്ന ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെക്ക് മറുപടിയുമായി അയോധ്യക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി രംഗത്തെത്തി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രീയമില്ലെന്നും ഭക്തർക്കാണ് ക്ഷണം നൽകിയതെന്നും സത്യേന്ദ്രദാസ് പറഞ്ഞു നിർമ്മാണം പൂർത്തിയായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ചടങ്ങ് ഉദ്ഘാടനം ആയിരുന്നു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ ആക്ഷേപം ഇതിനാണ് അയോധ്യ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി തന്നെ മറുപടി നൽകിയത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു മുഖ്യപൂജാരി സത്യേന്ദ്രദാസിന്റെ മറുപടി രാമഭക്തനാണ് നരേന്ദ്രമോദി ഭക്തർക്കാണ് ക്ഷണം നൽകിയത് പ്രധാനമന്ത്രി ബഹുമാന്യ വ്യക്തിയാണെന്നും സത്യേന്ദ്രദാസ് इस के साथ साथ वो अपने मंदिर जो बन गया है 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 उसमें विराजमान होंगे का ये और उसके बाद नवीन वस्त्र धारण कराया जाएगा वर्ष एक भक्त ने आपके माध्यम से पता चला ൂടിയാണെന്നും താല്പര്യമുള്ള ഏതു നിമിഷവും സന്ദർശിക്കാമെന്നുമായിരുന്നു നേരത്തെ ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം അയോധ്യയിലേക്ക് പോകാൻ പ്രത്യേക ക്ഷണം ആവശ്യമില്ല ഇന്നോ നാളെയോ പോകാം മുഖ്യമന്ത്രി ആയിരിക്കെ അയോധ്യയിൽ പോയിട്ടുണ്ട് അതിനു മുൻപും പോയിട്ടുണ്ട് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല ഒരഭ്യർത്ഥന മാത്രമാണുള്ളത് ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കരുത് എന്നുമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം ശിവസേന നേതാവും എംപിയുമായ സഞ്ജയ് റാവത്തും നേരത്തെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസും സർക്കാരിന്റെ പ്രവർത്തനവും അയോധ്യയിലേക്ക് മാറ്റണം രാമന്റെ പേരിലാണ് ബി ജെ പി വോട്ട് തേടുന്നത് കാരണം അവർ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ശിവസേന എം പി സഞ്ജയ് റാവത്ത് ഉയർത്തിയ ആക്ഷേപം റിപ്പോർട്ടർ ഡൽഹി